അസ്സലാമു അലൈക്കും അസലാമലൈക്കും എത്രക്കെണ്ണിയാളെ ഞങ്ങളെയൊക്കെ വർത്താനെല്ലാര്ക്കും സുഖാണെന്ന് കരുതണു നമ്മക്കല്ല എന്തിലില്ല എന്നാച്ചിരി സുഖം തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഞമ്മളിന്നേരം ചെറിയൊരു ബ്ലോഗായിട്ട് ഇന്നത്തെ രാവിലെ വെച്ചുണ്ടാക്കണൊക്കെ കാട്ടിത്തരാൻ വേണ്ടിട്ടോ നമ്മൾ ഇപ്പൊന്ന് വീഡിയോ ഇടുന്നത് അപ്പൊ ഇണിയയാളെ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണോ അപ്പൊ നമ്മൾ രാവിലെ നീച്ചും കണ്ട് ചായ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണ കേട്ടോണ്യാളെ അപ്പൊ അപ്പൻ ചൂടാനുള്ള പരിപാടിയാണ് ചുട്ട് ചുട്ടുവച്ചുക്കണ് അപ്പോളാണ് നമുക്ക് തോന്നിയത് നമുക്ക് വീട് ഇട്ടുങ്ങാണ്ട് കൂട്ടുകാർക്കൊക്കെ ഒന്ന് കാട്ടി കൊടുക്കട്ടെ ഇതീങ്ങാണ്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ വീട് എടുക്കൽ ഉണ്ടായിരിക്കുന്നത് അപ്പം നന്നോ നന്നായിട്ട് മാവൊക്കെ പൊന്തി വന്നിട്ട് ഇട്ടാണ് അപ്പം നമ്മൾ ഈ അപ്പാണ് ചൂടണത് തലേന്ന് കൂട്ടിയ ചപ്പാണ് കേട്ടോ ചൂടുന്നത് അപ്പം ഓരോന്നോരോന്ന് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് ഞാൻ രാവിലെ തന്നെ അതിൻ്റെ അടിയിൽ ഞമ്മളെന്ത് കാട്ടിയിക്കണ് കുറച്ച് ചെറുപയർ ഇ ചാറുണ്ടാക്കാൻ വേണ്ടി കുറച്ച് ചെറിയ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഈ അപ്പം അപ്പൻ ചൂടിൻ്റെ കൂടെ നമുക്ക് ലേശം തേങ്ങ ചരകി എടുക്കാം അപ്പം അതിന് നമ്മൾ തേങ്ങ ചിരകാണ് തിരക്കാട്ടെണ്ണിയാളെ തേങ്ങ ചിരകലും അപ്പം ചൂടിലും രണ്ടും കൂടി ഒപ്പൊപ്പാണ് ഇട്ടെടുക്കണത് അല്ലാതെ അപ്പം ഈ അപ്പം ചുട്ട് കഴിഞ്ഞിട്ട് ഇപ്പം തേങ്ങ ചിരകാ നിന്ന് നമ്മൾ പണി വേഗം ഒരുങ്ങൂലല്ലോ അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ടും ചജ്ജിനുണ്ടായി ഇനിയിപ്പം ഈ തേങ്ങ മുഴുവൻ ചിരകിയില്ല അപ്പോൾ ഇതിനെ അപ്പം വന്നെക്കും അപ്പം ഞാൻ അതാ ചട്ടിയിൽ നിന്നോട് എടുത്തിട്ടെ അപ്പം ഈ എണ്ണങ്ങൾ പറ്റി കൊടുത്തങ്ങാണ്ട് അടുത്ത അപ്പത്തിനുമില്ല മാവും കൂടി പാർന്നു കൊടുക്കട്ടെ അപ്പോൾ അടുപ്പിൻ്റെ തിജ്ജ് നാലുറം ഇങ്ങനെ പാളണുണ്ട് അപ്പോൾ ഈ പുക പക്ഷേ ചട്ടി വട്ടം കുറവാണ് പുക അടുപ്പിൻ്റെ അത്ര വട്ടം ഇല്ലാത്തതുകൊണ്ടാണ് നാലു നാലുറം അങ്ങനെ തിജ് പാളണത് അങ്ങനെ ആയതുകൊണ്ട് എന്താണെന്നോ പെട്ടെന്ന് പെട്ടെന്ന് വേഗും ചെച്ചും അപ്പോൾ നമ്മളെ തേങ്ങ അങ്ങനെ ചിരകി കഴിഞ്ഞിട്ടുണ്ടാളെ ഇനി ഐക്ലേസം ചെറിയുള്ളി തൊലിച്ചട്ടെ ഏഹ് ചെറുള്ളി തൊലിച്ച് നന്നാക്കട്ടെ അപ്പം ചുണ്ണാടിയിൽ കൂടെ അതൊക്കെ വേണ്ട നമുക്ക് നടക്കുക അപ്പോൾ അത് ഇങ്ങനെ ഉള്ളിൽ തൊലിച്ചാണ് നമുക്കില്ല പണിയെ അപ്പോൾ നമ്മൾ അങ്ങനെ മുയ്മേനോട് തൊലിച്ചെടുത്തു ചെറു ചെറിയ ഉള്ളിയായതുകൊണ്ടേ ഒരുപാട് നേരം തൊലിച്ചണം അതാണ് ഇപ്പോൾ വലിയ ഉള്ളിയൊക്കെ ഞാൻ ആദ്യാദ്യം എടുത്തങ്ങാട് ഇങ്ങനെ കഴിച്ചും പിന്നെ ലാസ്റ്റ് ചെറിയ ഉള്ളി ബാലൻസ് ഉണ്ടാകും പിന്നെ അതും ആണ് കൊടുക്കു അപ്പം അങ്ങനെയൊക്കെയാണ് അത് അങ്ങനെ ആയി വരുന്നത് അപ്പോൾ നമ്മളെ അപ്പം അതിൻ്റെ ഇടിയിൽ വന്നേക്കൂട്ടോ അപ്പം ഞാൻ അതൊന്നും എടുത്ത് നോക്കട്ടെ വണ്ടീലേ കാര്യം അപ്പോൾ അതും വേണം നമുക്ക് ഇടയ്ക്കുമൊക്കെ നോക്കി അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ രണ്ടും നമുക്ക് നടക്കും വേണ്ടേ അപ്പോൾ ചാറവിടെ അടുപ്പത്ത് കിടന്നുങ്ങാണ്ട് അങ്ങനെ വേഗണുണ്ടാവും ചെറുപയറി കുക്കറിലിട്ട് കേട്ടോ അപ്പോൾ അതിക്ക് തേങ്ങയുടെ അരച്ച് വച്ചാൽ ഇന്ന അതൊരു കജു അല്ലേ മിക്സിയിലിട്ട് അത് റെഡി ആക്കിയാക്കട്ടെ അപ്പം നമ്മൾ ഇതൊക്കെ പടം വാരിയും കാട്ട് മിക്സി കിട്ടുകയാണ് ഇട്ടോ ഇനി നമുക്ക് എന്താ വലിയ ജീരക കേട്ടോ ഞമ്മളെടുക്കുന്നത് രണ്ടെണി വലിയ ജീരക ഇടുകയാണ് പല വിധത്തിലും വെക്കുമല്ലോ ചെറുപയറും ചാറ് ഇന്നിപ്പോൾ ഞമ്മള് തേങ്ങച്ച ഈ കുലത്തിലാട്ടാണ് ഉണ്ടാക്കണത് പച്ചമുളക് മഞ്ഞപ്പൊടിയും ഇട്ടും അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇപ്പം ഇട്ടും നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ചെറുപയറി ഇന്ന് ഈ ഒരു കുലത്തിലാണ് ഉണ്ടാക്കുന്നത് പല കുലത്തിലും ഉണ്ടാക്കും സവോളം ഇട്ടുങ്ങാണ്ടും വാട്ടിയിട്ടും വിധത്തിലും ഉണ്ടാക്കും ഉം അപ്പൊ അത് മിക്സിടെ വെച്ചെടുത്തേ അരക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിന്റെ അടിയിൽ കൂടെ അപ്പം വന്നു അപ്പൊ അതാ മറിച്ചിടാൻ വന്നു അപ്പൊന്ന് വീണ്ടും അടുപ്പത്ത് അപ്പ ചൂടട്ടെ ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം കണ്ടില്ലേ അപ്പൊ അങ്ങനെ നമ്മളെ തേങ്ങയുടെ അരച്ചു റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇങ്ങനെ അപ്പം അതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഓരോന്ന ഓരോന്ന് ഞമ്മള് ചുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ തിജ്ജ് നാലോറം പാളിയിട്ട് അപ്പം വേകം വേഗം വേകും മറ്റേ അതിൻ്റെ ഉള്ളിൽ ഒരു വട്ടുണ്ട് അത് വെച്ചെടുത്ത് കാലിച്ച് അത് പിരാന്താണ് അത് വെച്ചു കൊടുത്തത് അപ്പോൾ എന്താണ് കിട്ടൂലോ അത് വെച്ചാൽ അതിൻ്റെ നടുക്ക് ലേസലാവുള്ളൂ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല കുനു കുനേൻ തപ്പാണ് ഏഹ് അപ്പം നമ്മൾ ഈ ഉയ്യുന്നിട്ട് രണ്ട് മണി ഉലുവിയട്ടെടുക്കൂട്ടോ ചേക്കാൻ മാത്രം ഒന്നും ഇട്ടുകൊടുക്കൂലേ അങ്ങനെ ഇട്ടുകൊടുത്താൽ നല്ലോണം പൊന്തി വരും അപ്പം അങ്ങനെ ഇങ്ങോട്ട് നമ്മൾ അപ്പൻ ചുള്ളി കജാനായിക്കും കേട്ടോ ഏഹ് കണ്ടില്ലേ ഒക്കെ മുഴുവൻ ഞാനട ചുട്ടെടുത്ത് ആളെ അപ്പോൾ ഇനി നമുക്ക് ഇതൊ വാങ്ങിയേക്കാം എന്നിട്ട് നമുക്ക് ചോറ്റിൻ്റെ വള്ളം അടുപ്പത്ത് വെക്കാം ഈ അടുപ്പത്ത് കണ്ടില്ലേ ഇനി മാവ മാവക്കൊട്ടിപ്പിടിച്ചിട്ടുണ്ടേ അതൊക്കെ ഒന്ന് തുടച്ചന്നാക്കട്ടെ എന്നിട്ട് തീമച്ചാലാ പിന്നെ അടുപ്പും വീതനും വൃത്തി ആയി കുത്തിരിക്കുമല്ലോ മറ്റേതങ്ങനെ കരിഞ്ഞൊടിച്ചും കൊണ്ട് ഇരിക്കും കരുതിയിട്ടേ അപ്പം അതിനടുപ്പ് ചോറ്റിൻ്റെ വള്ളം അടുപ്പത്ത് വെച്ചിരിക്കണ അടുപ്പ് ഇങ്ങനെ ഒഴിഞ്ഞും പോവുകയല്ലേ അങ്ങനെ അപ്പതിനു നമ്മളെ വിസിലൊക്കെ വന്നിങ്ങാണ്ട് നമ്മളെ ചെറുപയർ ചാറ് വന്തുക്കണ് കണ്ടോ നന്നായിട്ട് വന്തിക്കണ് ഇനി ഞമ്മക്കെന്ത് കേട്ടോ ഞാനാ തൊലിച്ച ചീന ഉള്ളി ചാറ്റക്ക് മാത്രമല്ല കേട്ടോ അത് തൂമിച്ചാൻ കൂടി ഉണ്ട് ഇരക്ക മാത്രല്ല ഞാൻ ആ തൊലിച്ച ചീനത് അപ്പം നമ്മളിത് ചട്ടിയൊക്കെ അരിഞ്ഞിട്ടീനും അതിൻ്റെ അടിയിൽ കൂടെ അപ്പം ചൂടിൻ്റെ അടിയിൽ കൂടെ ഇതൊക്കെ ചെയ്തിക്കണ് നമ്മളെ അപ്പം ഞമ്മക്കിനി അതടുപ്പത്ത് വെച്ചു കണ്ടേ എണ്ണടപ്പാറടുത്ത് തൂമിച്ച ചാറേ അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തങ്ങാണ്ട് ഉള്ളിട ഇരിഞ്ഞിടുവെന്നിക്കുന്നു ഈ ഇനി കൊലത്തിൽ ഞേമക്കൈക്കെന്ത് കാട്ടാ രണ്ട് ഇല് ഇതൾ ഇരുത്താണ്ട് ചെറിയ ഇതളാണ് ബേപ്പിൻ്റെ അപ്പോൾ അതായിക്കോട് ഇട്ടു കൊടുത്ത് കാണ്ട് ഈ കുക്കറത്തെ ചാറായിക്കോട് പാർന്നുകൊടുക്കും തേങ്ങ ഏതായാലും ഇപ്പം മറ്റിയിലായാലും ഇതിലായാലും ഒക്കെ തിളപ്പിച്ചാൽ പൊരേമാതിരി തന്നെ അല്ല അപ്പോൾ നമുക്ക് ചീനച്ചട്ടി ഒക്കെ ഇട്ടുങ്ങാണ്ട് തിളപ്പിച്ചായിരുന്നേങ്ങാണ്ട് അങ്ങനെയാണ് ഒന്നും കൂടെ കുത്തി എടുക്കും കണ്ടില്ലേ ഈ പച്ചമുളക് കീറിയിട്ടത് ഇത് ഞാനതൊക്കെ കോരി മാറ്റി കേട്ടോ ഞാൻ ഏതാനും അങ്ങനെ തന്നെ കാട്ടല് കുക്കറിലിട്ടാലേ പച്ചവളക് നല്ല ഓണം വന് എന്നിട്ട് പിന്നെ അതായിക്കൂടെ ഡരിഞ്ഞങ്ങാണ്ട് പിന്നെ ചാറ് വരുമ്പോൾ പച്ചവളക് അടിച്ചു അപ്പോൾ പെരുവ് എരുവേക്കാരം അപ്പം ഞമ്മളതോട് മാറ്റി വെക്കണം കുട്ടിയാക്കൊന്നും വലിയ ഇഷ്ടമല്ല ഈ പച്ചമുളക് ഇങ്ങനെ കടിച്ചുമ്പോളേ അപ്പോൾ അതാണ് ഞമ്മളത് മാറ്റണേ ഞാൻ ഒന്ന് കുത്തി അടിച്ചങ്ങാണ്ട് വേഗമൊക്കെ ചെയ്ത് കിടക്കുന്നത് അത്യാവശ്യം എന്നാലും ഒന്ന് കുത്തിയടക്കാണ് അപ്പോൾ ഇത്രയും കണ്ടില്ല ഇത്രയും മുളകായി നിർത്തിട്ടു ഇനിയിപ്പം അതവിടെ ഒഴിവാക്കട്ടെ അല്ലെങ്കിൽ ആ ചാറ്റിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ കടിച്ചുമ്പോൾ ഒരു ചാതം ഉണ്ടാവില്ല എരിഞ്ഞിട്ട് നിൽക്കൂല കുട്ടിയാക്കി അപ്പോൾ അതായത് കുട്ടിയാക്കി നല്ല വലിയ ഉൽക്കായാലും അങ്ങനെ തന്നെയാണ് കടിച്ചാൽ അപ്പോൾ എരിവ് എരികയാണ് വല്ല എരുവല്ല അപ്പോൾ തേങ്ങ നമ്മൾ ഇതേക്കൂടെ പറഞ്ഞു കൊടുത്തുക്കണ് ഏ ആ മീക്സിന് ചാറിന് ചോറ്റിയങ്ങാടോ അതുകൂടെ പറന്ന് കൊടുത്ത് ഇനി വാഴക്ക് നല്ല കുറുക്കല്ല ചാറ് വലിയ ഇഷ്ടമല്ലയാളെ അപ്പത്തേക്ക് അപ്പത്തേക്ക് നല്ല ചാറാണ് ഇഷ്ടം അപ്പം ഇനി ഞമ്മക്ക് ആ കുക്കറും കൂടിയും ചോറ്റി ഇങ്ങോട്ട് നീക്കി പറഞ്ഞു കൊടുക്കുക ഇത്തരം പോരെ ഞങ്ങൾക്ക് ഇത് കുറുക്കുള്ളത് ചാറാണ് അഞ്ഞ ചാറാണ് ഇവിടെ കുട്ടിയാക്കൊക്കെ ഇഷ്ടം ഏ ഇനിയിപ്പോൾ ചട്ടിനിയാണെങ്കിലും അങ്ങനെ തന്നെ കുറുഗിയും കൊണ്ടില്ല ഞങ്ങൾക്ക് ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കണു ഇപ്പോൾ ആദ്യം തീമട്ട പോലെ ചട്ടീന ഇനി കുറച്ചുകൂടി ഇട്ട് കൊടുത്തേക്കാണ് അപ്പം അങ്ങനെ ചാറങ്ങനെ അങ്ങോട്ട് തിളച്ച് വന്നിരിക്കണേ ഇനി നമ്മൾക്ക് അതോടെ ഓഫാക്കാം ഏഹ് അത്യാവശ്യം താളെയൊക്കെ കഴിക്കണ് ഇത്രയും തിളച്ചായി നല്ലോണം തിളച്ച് കുറുക്കാൻ പറ്റില്ല അപ്പം തേങ്ങച്ച് രസം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾക്ക് ചാറുമായി ആയി ഇനി നമുക്ക് ചായ കുടിച്ചാലും പരിപാടിയാണ് കട്ടൻ ചായ നമ്മൾ അർത്ഥത്തിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കണം ആ കരൻ്റെ അടുപ്പം വലേ അത് ഫസ്റ്റിൽ എടുക്കാൻ പണിയാണല്ലോ ഈ കട്ടൻ ചായ അടുപ്പത്തേക്കൽ അപ്പം ഇനി നമുക്ക് ആ ടേബിൾ മൊക്കെ കൊണ്ടുപോയിക്കട്ടെ ഡൈനിങ് ഹാളിൽ പാത്രമൊക്കെ ഒന്ന് ഒന്നുകൂടി മോറച്ച തന്നെയാണ് ഇന്നലെ അന്തിക്കുന്നാലും ഒന്നും കൂടി ഇട്ടങ്ങാണ്ട് ഒന്നുകൂടി മോറണം അപ്പോൾ അങ്ങനെ ഒന്നും കൂടി എടുത്ത് കാണാണ്ട് മോറിയും കാണാണ്ട് ഞമ്മളെല്ലാവർക്കും കണ്ടില്ല പാത്രത്തിൽ കൂടി ഒക്കെ ചായയും അപ്പം ഒക്കെ വളമ്പി വെച്ചിട്ടുണ്ട് പിന്നെ ചാറ് എണ്ണിയാളെ അങ്ങനെ തന്നെ കൊണ്ടുപോവെച്ചേക്കാണ് ഇപ്പോൾ പാത്രത്തിൽ പറഞ്ഞാലും എങ്ങനെ ആയാലും ഇപ്പോൾ ഞാൻ മക്ക തന്നെ ഇനിയിപ്പോൾ ബാക്കിയില്ല ഒന്നും പാരു കൂട്ടാനൊന്നും നിൽക്കില്ല അപ്പോൾ അത് അങ്ങനെ കൊണ്ടു ഞാൻ ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്കൊന്നും ആക്കാണ്ടായിരുന്നു ഇങ്ങാണ്ട് അപ്പോൾ എണ്ണിയാളെ ഇത് ചായ കൂടി അങ്ങനെ എല്ലാവരോടും ചാടിച്ചാൻ വരാൻ പറഞ്ഞ് ഓരോ അങ്ങനെ ചായ കുടിച്ചിട്ടുണ്ടാവും അപ്പോഴത്തേന് ഞാൻ വന്ന് നോക്കുമ്പോൾ തന്നെ അരി അടുപ്പത്ത് ഇട്ടീനിട്ട് എണ്ണിയാളെ അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ ഏഹ് അപ്പോൾ അതൊന്നും ഇങ്ങനെ കാട്ടിത്തരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതിന് ആ റേഷൻ പിടിത്തരാണ് ഇയാളെ തിളച്ചപ്പോത്തിന് വെന്തക്കണ് നല്ല ഓണം വന്നാലൊന്നും രസം ഉണ്ടാവില്ല ചോറ് നമ്മൾ ഈ റേഷൻ പിടിയത്തൊന്ന് തിളച്ചാൽ മതി അപ്പോൾത്തിന് വകണാണ്ടിലേ ഈ കൊലത്തിലേ നല്ല ചാത് ഉണ്ടാവുകയുള്ളു അപ്പോൾ അതിങ്ങനെ ഊറ്റിയും കൊണ്ട് എടുക്കുകയാണ് കേട്ടോ അതിൻ്റെ അടിയിൽ കൂടെ അപ്പോൾ കുട്ടികൾ പോലൊക്കെ ചായ ഒടിച്ചു കൊണ്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ല നമ്മൾ ഇതൊക്കെ ഒന്ന് വജ്ജ ആട്ടിയേത്തിങ്ങടെ കാത്തിക്കാണ് ചായ കാക്കും പോലെയാണ് ഇഞ്ചത് അപ്പോൾ ഇറച്ചി ഉണ്ടേനത് ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്ത് ഇടുന്നങ്ങാട് ആകെ കല്ലേ ഇങ്ങോട്ട് നിൽക്കുകയാണ് അയ്യപ്പ ലാസം വെള്ളം പാർന്നുങ്ങാണ്ടേ അതങ്ങനെ പൊതിർന്നോളും ഏഹ് അങ്ങനെ വെള്ളം മാറ്റി കൊടുത്തിട്ട് മാറ്റി കൊടുത്ത് ഒരു പയർ പാത്രത്തിൽ അത് ഇട്ട് കൊടുത്ത് വെച്ചിട്ടാണ് ഞാൻ അതങ്ങനെട്ട് ശരിയാട്ടെ അതിൻ്റെ അടിയിൽ കൂടെ ചോറ് ഇറ്റി ഇടും വേണം അപ്പം ആളെ നമ്മളെന്ത് കട്ടി കണ് ഇന്നേരേ സാബുണ്ടാക്കിയ ചീനു ഇതേമാതിരി ഉണ്ടാക്കിയടങ്ങളൊക്കെ കണ്ടോ നമ്മൾ കജുമരൊന്നും പോയി നല്ല ഉറച്ചിക്കണ് അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ ചീനക്കും കല്ലോണം ഉറച്ചൊരു പയർ കവറുണ്ട് ഇത് എന്നും സാബ് ഉണ്ടാക്കിയാണ്ട് മുറിച്ച കവർ തന്നെയാണ് അതാണ് ഇതിൻ്റെ ഇങ്ങനെ അപ്പോൾ ഇനി പതിനായിട്ട് എന്നും പുതിയത് ഇങ്ങനെ എടുക്കണ്ടല്ലോ ഇതിൽ പാത്തക്കലാണ് ഞാൻ എടുത്തക്കലാണ് അപ്പോൾ കണ്ടില്ല നമുക്ക് ഇതാണ് മുറിച്ച കണ്ടം പറ്റി ഇങ്ങാണ്ടേ കണ്ടോ നമുക്ക് എത്ര വലുപ്പ വേണ്ടിയത് ചത്തര പോന്ന കണ്ടാക്കിയാണ്ട് ഞമ്മക്കെന്ന മുറിച്ച അത് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ വരയിൽ കൂടെ അങ്ങോട്ട് മുറിച്ചെടുക്കുക ഞാൻ ആദ്യമേ സുമാറും സുമാർ ഇങ്ങനെ വരച്ചങ്ങാണ്ടായിക്കൂടെ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് പിന്നെ എണ്ണിയാളെ നിങ്ങളൊക്കെ ഈ സാബുണ്ടാക്കിയലുണ്ടോ ഞാൻ ഈ സാബ് ഉണ്ടാക്കുന്ന വീഡിയോ അഞ്ചോ ഇതിൽ ഇട്ട്ണേ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട്ണെട്ടോ ഇനി വേണേ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം അപ്പം നിങ്ങളതിൽ നോക്കിയങ്ങാണ്ട് നിങ്ങളൊക്കെ ഒന്ന് കണ്ടുങ്ങാണ്ട് എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരണിയാളെ ഇത് നമ്മളീ ഭയമ്പരി എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കണ എണ്ണ ഉണ്ടല്ലോ അത് ഞാൻ എടുത്തേക്കും ഉണ്ടാക്കുമ്പോൾ നമ്മളീ പഴയ എണ്ണ അങ്ങനെ ഉപയോഗിച്ചാൻ പാടില്ലല്ലോ കേടാണ് എന്നല്ലേ പറയുന്നത് ക്യാൻസറും കണ്ട് കണ്ട ദിനങ്ങളൊക്കെ ഉണ്ടാവും എന്നാ പറയുന്നത് അപ്പം നമ്മൾ എന്താ പഴയ എണ്ണ പാത്തേക്കും എന്നിട്ട് ഇതേമാതിരി സാബൂനായിട്ട് ഉണ്ടാക്കും എന്നാൽ കളിയും വേണ്ട ഉപകാരത്തിന് പൊടും ചൊജും നമുക്ക് സാബൂന് എന്തോ ഒരു വിലയാണ് ഇങ്ങനെ കൊടുന്ന് നമുക്ക് ഇഷ്ടം പോലും മട്ടം പോലും തേക്കാലോ നമ്മളെന്നെ ഉണ്ടാക്കല്ലേ പിന്നെ ഇപ്പം ഇതിന് ചിലവൊന്നുമില്ലല്ലോ ഇതിനാകെ പത്തമ്പത്തഞ്ച് റുപ്പ്യേൻ്റെ ചിലവുള്ളുണ്ടോ അതായത് ഈ ഒരു പാക്കറ്റ് പൊടി വാങ്ങാൻ ചിലവ് മാത്രമേ ഉള്ളൂ അപ്പം ഞാനിത് വീ മുമ്പത്തെ വീടോ ഉണ്ടാക്കിയിക്കണിട്ടോ ഉണ്ടാക്കി കാട്ടി തന്നിക്കണ് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങൾക്കാർക്കേലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് നോക്കി ഇങ്ങാണ്ടേ പോയി നോക്കിയങ്ങാണ്ട് നിങ്ങളത് ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടിട്ടോ നല്ല പാതയാണ് ഞങ്ങളെ ഇത് അവിടെ തിരുമ്പിയാലേ നല്ല പാത ഉണ്ട് സാറാണ് അപ്പോൾ ഇത് പല കളറൊണ്ട് ഉണ്ടാക്കും അതൊരു വെള്ള കളറാണ് ഇതിൻ്റെ കളർ അതാണ് ഇങ്ങനെ വെള്ള സോപ്പ് അയക്കുന്നത് ഏ അപ്പം നിങ്ങളെല്ലാവരും ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടി അപ്പം നിങ്ങൾ ഇതേമാതിരി കണ്ടം പട്ടിങ്ങാണ്ട് അവിടെ എടുത്തച്ചാൽ മതി പിന്നെ നല്ലോണം ഉണക്കൊന്നും മേടോ ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് എടുക്കാൻ പറ്റുക അങ്ങനെയൊക്കെ പറയുന്നേക്കാം ഞമ്മളൊരു നാല് ദിവസം കഴിഞ്ഞേക്കാൻ അടുത്ത് ഉപയോഗിച്ചല്ലോടത്തുണ്ട് അപ്പം ഇനി നമുക്ക് ഇറച്ചിക്ക് ഉള്ളി അങ്ങോട്ട് തോൽ കണ്ടില്ലേ ഇതൊക്കെ തോൽ ഒഴിച്ച് ഇങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേണം നമുക്ക് ചായ ഒഴിച്ചാൽ മതിയിട്ടേ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല കോലൊക്കെ ചായ ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഒത്തിരി നമ്മളെ ഐസായ ഇറച്ചിയൊക്കെ കേൾക്കി നമ്മൾ കുക്കറിൽ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ അപ്പം ഇതോടെ അടുപ്പത്ത് വെച്ചാൽ ഞമ്മക്ക് പോയി ചായ ഒടിച്ചാലോ സമാധാനത്തിൽ ചായ ഒടിച്ചാലോ അത് എഴുതിയങ്ങാണ്ടാണ് അപ്പം ഇഞ്ചിത് ഈ കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ അല്ലാതെ ഇട്ടു കൊടുത്ത് കണ്ട് ചതുപാളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടുപ്പത്ത് വെക്കുക ഏഹ് അപ്പം ഇണിയയാളെ ഞങ്ങളോടൊരു കാര്യം പറയാല്ലേ എന്താണെന്നോ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണണുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത അകത്ത് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇണയാളെ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞമ്മളൊരു വിജയേ അപ്പം നിങ്ങളൊക്കെ സഹകരിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോ ഇങ്ങനെയും ഗതി വിധിയും കെട്ടുകാണ്ട് നിങ്ങളെ മുന്നേക്ക് എത്തിച്ചിരുന്നത് അപ്പോൾ എല്ലാവരും ഇത് കണ്ടു കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ കമൻ്റ് ഇടാൻ ഒരിക്കലും മറക്കരുത് പിന്നെ ലൈക്ക് ലൈക്കിടും ചെയ്യണം അപ്പോൾ അങ്ങനെ നമ്മളിഞ്ഞ് ഉള്ളിയും കണ്ട് കണ്ടതൊക്കെ അത് ഈ ഇറച്ചി കിടന്നൊക്കെ ഇട്ടുക സാധാരണ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ഇറച്ചി ചെയ്യുമ്പടുമ്പോൾ നമ്മൾ എന്തൊക്കെ ഇടണെന്നൊക്കെ അപ്പോൾ അതേമാതിരി ഒക്കെ ഇട്ടും കാണ്ടിട്ട് അടുപ്പത്ത് വെക്കുക കേട്ടെ കണ്ടില്ലേ അപ്പോൾ തക്കാളിയും പച്ചവടക്കും ഞമ്മൾ പെടുന്നില്ല അതൊന്നും ഇടാതെ അതെന്ത വെപ്പാണെന്ന് അപ്പം നമ്മളെ വീട് ഇതോട് കൂടി കഴിഞ്ഞിട്ടോ ഇണിയാളെ അപ്പം നമ്മളെത്തുകൂടെ നോക്കാൻ ഇണിയയാളെ കണ്ടോ അപ്പോൾ ആന പോണ് കണ്ടോ ഞങ്ങളെ സിറ്റൗട്ടിൻ്റെ അതിലേ റോട്ടിൽ കൂടെ ഇങ്ങനെ പോവുകയാണ് കണ്ടില്ലേ എല്ലാവരും അപ്പോൾ ഇണിയാളെ നമ്മളെ വീട് ഇന്നത്തെ ഇതോട് കൂടി കഴിഞ്ഞിട്ടോ ഇപ്പം നമ്മൾ വേറൊരു ദിവസം വരേണ്ടതും ചില